ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. അത് ഞാനിപ്പോൾ രണ്ട് തക്കാളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും നാല് സവോളയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ സവോള അരിഞ്ഞിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, ഓയിൽ ചേർക്കരുത്. അതാണ് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ സവോള, നാല് സവോള അരിഞ്ഞത് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അത് ചെറുതാക്കിയൊന്നും അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വലുതാക്കിയിട്ടൊക്കെ അരിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ രണ്ട് ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും അതുപോലെ പൊടികളും പിന്നെ ഉള്ളിയും കൂടി നന്നായി വഴന്ന് അലിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ചൂടാറിയാൽ നമുക്കത് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരിപ്പം ഞാനിപ്പോൾ ഒരു അഞ്ച് വഴുതനങ്ങനെ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയിൽ ആ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. അതും വെളിച്ചെണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ആ വെളിച്ചെണ്ണയിൽ ആ വഴുതനങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് ചെറുതായിട്ടല്ല, ഒന്ന് വാടി വരണം. വഴുതനങ്ങ ഒരു ബ്രൗൺ കളർ ആയി വരണം. ആ വാടി വരുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ആ നമുക്കത് മാറ്റിക്കൊടുക്കാം. മാറ്റിക്കൊടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് അര ടീസ്പൂണ് ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കണം, നല്ല ജീരകം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അരച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചുകൊടുക്കണം. പിന്നെ ഞാൻ രണ്ട് വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ആ പിന്നെ മസാല അരച്ച പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ആ പാത്രം കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഗ്രേവി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമ്മൾ ചെറിയൊരു പീസ് പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക. പുളിവെള്ളം എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ വഴുതനങ്ങയും ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വെന്ത് വരണം. ആ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോഴാണ് കറി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വഴുതനങ്ങ മസാല പോലെ ആവുള്ളൂ. അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ മസാല ഒന്ന് തിക്കായി വരണ വരെ നമുക്ക് വേവിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ആ മസാല വഴുതനങ്ങ മസാലയും കൂടെ തിക്കായിട്ട് ആ വഴുതനങ്ങ മസാല പൊതിഞ്ഞ രീതിയിൽ ആയിട്ടുണ്ട്. ഞാൻ ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണിനേക്കാളും താഴെ ഒരു നുള്ള് പഞ്ചസാര, അതും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ അതുപോലെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിട്ടുകൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം നല്ല കുഴഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ മസാലയാണ്. ഈ രീതിയിൽ വഴുതനങ്ങ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം എല്ലാതും ഉപ്പും പുളിയും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.